എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ ആദ്യമേ നേരുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ LDC LGS ഇതുവരെ ഉള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണമാണ്, അല്ലെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം. LGSഉം LDCയും ഏതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ജില്ലയിൽ എത്ര പേർ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ ക്ലർക്ക് അപേക്ഷ, അല്ലെങ്കിൽ LDC LGS അപേക്ഷകളുടെ കാര്യം. നമ്മുടെ LD ക്ലർക്കിൻ്റെ അപേക്ഷ നിലവിൽ ഇതുവരെ 8 ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ്. LD ക്ലർക്ക് നിലവിൽ 8 ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ്. ലാസ്റ്റ് ഗ്രേഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ ഏകദേശം 1.14 ലക്ഷം ആൾക്കാരെന്ന് പറയുമ്പോൾ 1.14 ലക്ഷം പേരാണ് നിലവിൽ ഇതുവരെ ലാസ്റ്റ് ഗ്രേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ LDC അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 8 ലക്ഷം പേരാണ് നിലവിൽ ഇതുവരെ LD ക്ലർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് നിയമനത്തിലേക്കുള്ള വിജ്ഞാപനത്തിന് 782,790 അപേക്ഷകരും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ അപേക്ഷയിലേക്ക് ഏകദേശം 114,377 അപേക്ഷകരുമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. December 23 കണക്കനുസരിച്ചാണിത്. December 23 കണക്കെന്ന് പറയുമ്പോൾ മെനഞ്ഞാന്നത്തെ കണക്കനുസരിച്ചിട്ടാണ് നിലവിലത്തെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓരോ ജില്ലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ജില്ലയിലും എത്ര പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് LDCയിലെ ജില്ല ഏതാണ്, LD ക്ലർക്കിൻ്റെ ജില്ല ഏതാണ്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത ജില്ല ഏതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നിലവിൽ LDCയുടെയും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെയും അതുപോലെ തന്നെ LGSൻ്റെയും LDCയുടെയും ക്ലാസ്സുകൾ നിലവിലിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ LDC ആണെങ്കിലും LGS ആണെങ്കിലും 200 രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ 200 രൂപ ഈ ഒരു നമ്പറിലേക്ക് 9961169729 എന്ന് പറയുന്ന നമ്പറിലേക്ക് 200 രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇത് മന്ത്ലി 200 അല്ല, ടോട്ടൽ 200 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ LDC ആണെങ്കിലും LGS ആണെങ്കിലും 200 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്ത ശേഷം ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ടുകൾ, മെറ്റീരിയലുകൾ, അതുപോലെ തന്നെ ആഴ്ച വീക്കെൻഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിന്റെ PDF ഒക്കെ ലഭിക്കുന്നത് ഈ ഗ്രൂപ്പിനകത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന LDC ആയാലും LGS ആയാലും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും മാക്സിമം ഒരു ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെയും അതുപോലെ തന്നെ LDCയും അതുപോലെ തന്നെ LGSഉം, ഇതിൽ ആദ്യത്തെ ബോക്സിനകത്ത് കാണുന്നത് LDCയുടെ കാര്യമാണ്, രണ്ടാമത്തെ ബോക്സിനകത്ത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ LDCയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഏകദേശം 189,000 ആൾക്കാരാണ് എന്ത് ചെയ്തത്, തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളതും തിരുവനന്തപുരം ജില്ലയിലാണ്. LDCയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൊല്ലം ജില്ലയിൽ LDCയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് 61,000 ആൾക്കാരാണ്. പത്തനംതിട്ടയിൽ 24,000, ആലപ്പുഴയിൽ ഇതുവരെ 37,000, കോട്ടയത്താണെങ്കിൽ 50,000, ഇടുക്കിയിലാണെങ്കിൽ 29,000, എറണാകുളത്ത് 71,000, തൃശ്ശൂരാണെങ്കിൽ 63,000, പാലക്കാട് 73,000, മലപ്പുറത്ത് 79,000, കോഴിക്കോട് 75,000, വയനാട് 24,000, കണ്ണൂർ 52,000, കാസർഗോഡ് 29,000. അങ്ങനെ ആകെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ആകെ മൊത്തത്തിൽ ടോട്ടൽ അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 782,790 അപ്പോൾ ഈ നമ്മുടെ LDCയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴോട്ട് വരുന്ന ഏതാണ്, മലപ്പുറത്താണ്. മലപ്പുറത്ത് 79,000 ആണ്. അതിൻ്റെ താഴെ വരുന്നത് കോഴിക്കോട് 75,000. അതിൻ്റെ താഴെ വരുന്നത്
നമ്മുടെ എറണാകുളം ജില്ലയാണ്, എറണാകുളത്ത് 71,000. ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. എന്നുവെച്ചാല് ഈ ഒരു 79,000-80,000 ഈ 100,000 തന്നെ, 108,000 തന്നെ ഏകദേശം നല്ല വേരിയേഷൻ ഉണ്ടല്ലേ. 108,000 തന്നെ ഏകദേശം ഒരു 20,000 മേലെയുള്ള വേരിയേഷൻ തന്നെ അതിനകത്ത് പോകുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പോയിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. അടുത്ത് വരുന്ന നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ കേസ് നോക്കുകയാണെങ്കിലും, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിൽ വന്ന അപ്ലിക്കേഷൻസിന്റെ എണ്ണമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 11,875 നമ്മുടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ളത്. അതിന്റെ താഴെ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്തിനകത്ത് 17,700 പേരാണ്. പിന്നെ നമുക്ക് ഓർഡറിൽ നോക്കാം, തിരുവനന്തപുരത്ത് 17,700, നമ്മുടെ കൊല്ലത്താണെങ്കിൽ 9,990, പത്തനംതിട്ടയിലാണെങ്കിൽ 39,080, ആലപ്പുഴയിലാണെങ്കിൽ 4,350, അതുപോലെ തന്നെ കോട്ടയത്താണെങ്കിൽ 8,200, ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ 4,010, എറണാകുളത്താണെങ്കിൽ അത് 8,655, തൃശ്ശൂരാണെങ്കിൽ 7,820, പാലക്കാടാണെങ്കിൽ 10,960, മലപ്പുറത്താണെങ്കിൽ 11,875, കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ അത് 10,550, വയനാടാണെങ്കിൽ 4,060, കണ്ണൂരാണെങ്കിൽ 7,399, കാസർഗോഡാണെങ്കിൽ 4,828. ആകെ മൊത്തത്തിൽ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 114,377 ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ LGSന്റെ കേസ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് മലപ്പുറത്താണ്. അതിന്റെ താഴെ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിന്റെയും താഴെ വരുന്നത് തിരുവനന്തപുരത്തിന്റെ താഴെ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിന്റെ താഴെ വരുന്നത് കൊല്ലമാണ്. ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ LGSന്റെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ LDCയുടെയും LGSന്റെയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ഇനി അപ്ലൈ ചെയ്യുന്നവരെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഓറൽസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാറ്റി ചിന്തിക്കാനുണ്ടെങ്കിൽ ആ രീതിയിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും മാറാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫയർമാൻ എക്സാമിനേഷൻ ആണ്. അപ്പൊ ഫയർമാൻ എക്സാമിനേഷനെ കുറിച്ച് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടിക്കാത്ത ഫയർമാൻ എക്സാമിനേഷൻ ആണെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതിന്റെ എക്സാമിനേഷന്റെ കട്ട് ഓഫ് ആയിട്ട് അവര് പറയുന്നത് 54 മുതൽ 62 വരെ പോകുന്നതാണ് കേട്ടോ. അതിന് ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്തായാലും ഒരു 50 മേരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരു നമ്മുടെ ചാനലിൽ ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 26,000 പേരാണ് ആ പോളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 30-40 മാർക്കാണ്. പിന്നെ 40-50 മാർക്കിൽ 15% ആൾക്കാരുണ്ട്. 50-60 13% ഉണ്ട്. 60-70 10% ഉള്ളത്. അപ്പൊ ഇതാണ് ആ ഒരു മാർക്കിന്റെ, ഇപ്പൊ പരീക്ഷ എഴുതിയവരുടെ മാർക്കിന്റെ ആ ഒരു റേഞ്ച് ആണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞപോലെ സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും ഒരു 50 അല്ലെങ്കിൽ 50 മേലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന വീഡിയോസും ഫേക്ക് ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ പോൾ ചെയ്തതാണ്. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് പ്രെഡിക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ തന്നെ പോൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. നമ്മൾ ഫയർമാൻ്റെ ടോപ്പിക്കുകൾ തീർത്ത പോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് ആ ക്ലാസ്സിൻ്റെ അതിൻ്റെ യൂസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എക്സാമിനേഷൻ എഴുതിയവർക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്ലാസ്സുകളും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ എക്സൈസിന്റെ ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. കാരണം ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ഏകദേശം 2,000 ആൾക്കാർ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 100 രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ. 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പർ 9996912722 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് പറയാനുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് സർവകലാശാല യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 52,879 പേരാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഒഴിവുകൾ നടന്ന 147 ഒഴിവുകൾ മാത്രമേ നിലവിലുള്ളൂ. അതും കണ്ണൂരാണെങ്കിൽ 25 ഒഴിവ്, വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിലാണെങ്കിൽ 47, കാലിക്കറ്റിലാണെങ്കിൽ 19, അഗ്രികൾച്ചറിൽ 6, ശ്രീശങ്കരാചാര്യയിൽ 29, ഹെൽത്ത് സയൻസിൽ 17, അതുപോലെ തന്നെ നമ്മുടെ കുഫോസിൽ 4. ആകെ മൊത്തത്തിൽ 147 ഒഴിവ് മാത്രമേ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഒഴിവുകളൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ
എത്രയാണ്, 44,428 പേരാണ്. അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് 48.69 മാർക്കാണ്. ഫാം വർക്കറിന്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരുടെ എണ്ണം 1430 ആണ്, കട്ട് ഓഫ് 0.82. അതുപോലെ തന്നെ ആംബുലൻസ് അസിസ്റ്റന്റ് 42,000 പേര് വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റിനകത്ത് 39.71 കട്ട് ഓഫ്. കൂലി വർക്കർ 36,000 പേര് വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റിനകത്ത് 32.4 ആണ് അതിൻ്റെയും കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ LGS എക്സാമിനേഷൻ്റെ കാര്യം വരുന്നത്. ഫെബ്രുവരിയിൽ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് February 7 ആണ് കേട്ടോ. February 7 യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. February 17 നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം വരുന്നുണ്ട്. വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൽ കൂട്ടത്തോൽവി എൻഡുറൻസ് ടെസ്റ്റിൽ. അപ്പോൾ എൻഡുറൻസ് ടെസ്റ്റൊക്കെ ഇട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിസിക്കൽ ടെസ്റ്റുള്ള എക്സാമിനേഷൻസ് പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പോയിട്ട് കാര്യമില്ല. കാര്യം ഈ പറഞ്ഞ പോലെ എക്സാമിനേഷൻ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സാമിനേഷൻ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വനിതകൾക്കാണെങ്കിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പെട്ടെന്ന് പാസ്സാകാനൊന്നും പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സർവൈൽ യൂണിവേഴ്സിറ്റി അറ്റൻഡൻ്റ് മുഖ്യ പരീക്ഷയ്ക്ക് 53,000 പേര് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ ജില്ലയിലെയും LGSന്റെ കാര്യവും പറയുന്നുണ്ട്. പിന്നെ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 35 നിയമന ശുപാർശകളോട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവരാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയിലേക്ക് 11 പേർ കൂടി നിയമനം ഉടനെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എറണാകുളത്തിലേക്ക് 12 പേർ കൂടി ഉടനെ നിയമനം വരുന്നുണ്ടെന്ന് പറയുന്നു. 77 ദിവസത്തിലേക്ക് കൂടി December 30 PSC വിജ്ഞാപനം വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറെ സബ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് LPUP അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് എക്സാമിനേഷൻസ് നമ്മുടെ ഡിസംബർ 30 അതിൻ്റെ വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡിസംബറിൽ മാത്രം ഏകദേശം 204 വിജ്ഞാപനം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ജൂനിയർ ഇൻസ്പെക്ടറിൻ്റെ മുൻ വിജ്ഞാപനം 2018 അതിൻ്റെ വിജ്ഞാപനം വരാൻ പോകുന്നുണ്ട്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ വിജ്ഞാപനം 6 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കാനുള്ളവർ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. കാര്യം എക്സാമിനേഷൻസ് ഒരുപാട് നല്ല പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള ബെസ്റ്റ് ചാൻസ്. അപ്പോൾ അതൊന്ന് മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മാർച്ചിൽ 34 PSC പരീക്ഷകളെന്ന് വരുന്നുണ്ട്. അതിൻ്റെ കലണ്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മീറ്റർ റീഡർ ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതിയിൽ സ്റ്റേ. നമ്മുടെ മീറ്റർ റീഡറിൻ്റെ എക്സാമിനേഷൻ്റെ കേസാണ് പറയുന്നത്. ഡയറ്റ് ലിസ്റ്റുകൾ ഉൾപ്പെടെ 10 തസ്തികയിലേക്കാണ് ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നത്. 6 തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റും OMR ഓൺലൈൻ പരീക്ഷകളും നടക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളും ഇന്റർവ്യൂകളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാനുള്ളത്. അപ്പം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് LDCയുടെയും LGSന്റെയും കേസാണ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ 200 രൂപയാണ് പേയ്മെൻറ്റ്. നമ്പർ ശ്രദ്ധിക്കുക, 9961169692. ഈ നമ്പർ കോൾ എനേബിൾഡ് അല്ല. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ എക്സൈസിൻ്റെ ക്ലാസ്സുകളുണ്ട്, CPOയുടെയും WCPOയുടെയും ക്ലാസ്സുകൾ വരുന്നുണ്ട്. സിവിൽ പോലീസും വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും കോഴ്സുകൾ നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.